ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കവറും അതുപോലെ ഒരു ചെറിയ വെട്ടി കഷ്ണം തുണിയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി ട്രിക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്നും അപ്പോൾ ഈ പേര് പറയാനറിയില്ല. ഈ പ്ലാസ്റ്റിക് കവറും എന്താ ഒരു മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു ബോള് പോലെ ഉണ്ടാവില്ല, അത് നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ ഞെക്കിയൊക്കെ പൊട്ടിക്കാൻ പറ്റാവുന്ന പോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഏതായാലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ ഇത് ഇങ്ങനത്തെ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ എടുത്തുതന്നേ ഉള്ളൂ. ഇത്തിരി വലിപ്പം കൂടിയ പ്ലാസ്റ്റിക് കവറാണ് കൂടുതലും നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പം എന്നാണ് ഞാൻ പറയണുള്ളൂ. പിന്നെ ചെറുതാണെങ്കിൽ പണി കുറച്ച് കൂടുതലാവുന്നേ ഉള്ളൂ. ഇത്തിരി കുറച്ച് വലിപ്പം കൂടിയുള്ള പ്ലാസ്റ്റിക് കവറിൽ ഇത്തിരി വലിപ്പം കൂടിയതാണെങ്കിൽ നമുക്ക് ഈ പണി അധികം വർക്കില്ലാണ്ട് തന്നെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ രണ്ട് സൈഡും അതിനായിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തിട്ട് വരാം, രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇനി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നിർത്തുമ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക, നീളം കൂടുതലുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് വർക്ക് കുറവായിരിക്കും കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്നത് ഏപ്രൺ ആണ് കേട്ടോ. അപ്പോൾ ഏപ്രൺ ഉണ്ടാക്കുമ്പോൾ കഴുത്ത് കിടക്കാനുള്ളത് നമുക്ക് നീളം കൂടുതലുള്ളതാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി, നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാം. അല്ല, നീളം കുറഞ്ഞതാണെങ്കിൽ പ്ലാസ്റ്റിക് കവറ് നമുക്ക് ഇതേപോലെ വള്ളി വെച്ചിട്ട് കഴുത്തിൻ്റെ ഭാഗത്തും അതുപോലെ വയറിൻ്റെ ഭാഗത്തും കെട്ടി കൊടുക്കേണ്ടി വരും. വയറിൻ്റെ ഭാഗത്ത് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മുകൾ കഴുത്തിൻ്റെ ഭാഗത്ത് മാത്രം വള്ളി ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ ശേഷം ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്കത് മുകളിൽ കൂടെ വെച്ചിട്ട് കെട്ടിയാലും മതി. അല്ല എങ്കിൽ ഈ വള്ളി രണ്ട് സൈഡുകളിലും ഇതേപോലെ വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുത്താലും മതി. അങ്ങനെയാണെങ്കിലും വെട്ട് കഷ്ണം കൊണ്ട് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഇതൊന്നും ചെയ്യാതെ തന്നെ. അല്ല, നമുക്ക് ഇതൊന്നും അല്ലാതെ നമുക്ക് വെട്ട് കഷ്ണം തുണി ഉപയോഗിക്കാണ്ട് തന്നെ ഈ കവർ കൊണ്ട് മാത്രം പിന്നെ വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് വള്ളി മാത്രം നമ്മൾ കഴുത്തിൻ്റെ ഭാഗം നമ്മൾ വള്ളി വെച്ച് അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗം ഇത് കട്ട് ചെയ്യാൻ നീളം കൂടുതലാണെങ്കിൽ ഇതിനകത്ത് നിന്ന് തന്നെ കട്ട് ചെയ്ത ശേഷം ഇത് നമ്മൾ ഇട്ട ശേഷം മുകളിൽ കൂടി ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ രണ്ട് തെറ്റു ഭാഗത്തും നീളം കൂടുതലുള്ള വള്ളി ഉണ്ടാക്കിയിട്ട് ഒന്ന് ജോയിൻ ചെയ്ത ശേഷം നമുക്ക് ബാക്കിലേക്ക് ഒന്ന് കെട്ടി കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ വെട്ട് കഷ്ണം അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് ഈ കവർ കൊണ്ട് തന്നെ ഈ സൈഡ് രണ്ട് സൈഡിൽ നിന്ന് ഒരു അര ഇഞ്ച് വീതം ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ വയറിൻ്റെ ഭാഗത്തെണെന്ന രീതിയിൽ എവിടെയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊന്നും ജസ്റ്റ് ഒന്ന് ആ കവറിൻ്റെ ലെങ്ത്ത് ഒന്ന് വെച്ച് നോക്കിയിട്ട് ആ ഒരു ഉദ്ദേശം നോക്കിയിട്ട് ആ വയറിൻ്റെ ഭാഗത്തേക്ക് ആക്കി കെട്ടാൻ പറ്റാവുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുക. ഇത് നമ്മൾ ഈ കവറിൻ്റെ സെൻറ്റർ ചെയ്തിട്ടാണ് നമ്മൾ അവിടെ വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ദേഹത്ത് വെച്ച് നോക്കിയിട്ട് ഏത് ഭാഗത്താണ് വയറിൻ്റെ ഭാഗത്തേക്ക് വരുന്നത് വെച്ചാൽ അവിടം വരെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ നമുക്കിങ്ങനെ കെട്ടിയിട്ടാൽ മതി. ഇനി നമ്മൾ അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കെട്ടിയിടാൻ പറ്റും വയറിൻ്റെ ഭാഗത്തേക്ക് കെട്ടാനായിട്ട്. പിന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറിനെ സെൻറ്റർ ചെയ്തിട്ട് മടക്കിയെടുക്കണം, ജസ്റ്റ് ഒന്ന് സെൻറ്റർ ചെയ്ത് മടക്കിയെടുക്കണം. ഇതിൻ്റെ രണ്ട് ഭാഗം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമ്മളിതിങ്ങനെ എന്താ പറയുക, പോളം പൊട്ടിച്ച് പൊട്ടിച്ച് കളിക്കുകയാണെങ്കിൽ ആ ഭാഗത്തെ കുറിച്ച് കുറച്ച് വെള്ളമൊക്കെ അതിനുള്ളിലേക്ക് കയറും മാത്രം ആ ഭാഗം വെക്കണമെന്ന് വെച്ചാൽ. അല്ലെങ്കിൽ നമ്മളപ്പുറത്തെ ഭാഗം നമ്മൾ എന്താ പറയുക, വേറെ ചെയ്താൽ മതി. എന്താ പറയുക, ഉൾസൈഡ് ക്ലീൻ സൈഡ് ഉണ്ടല്ലോ, ആ സൈഡ് നമ്മൾ പുറത്തേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഇട്ടാലും മതി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതിനകത്തേക്ക് വെള്ളമൊന്നും ഉള്ളിൽ നമ്മൾ ഡ്രസ്സും വയ്ക്കാവില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു എന്താ പറയുക, ഒരു പ്രത്യേക രസസന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലാണ് ഇങ്ങനത്തെ ഒരു കവറിലാക്കിയതാന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്കത് ഇടുമ്പോൾ വെറുതെ ഒന്ന് ഞെക്കി പൊട്ടിക്കാനും ഒരു സന്തോഷം എന്ന് പറയില്ല, അത്രേ ഉള്ളൂ. ഇതൊന്ന് ഇട്ട് നോക്കട്ടെ കഴുത്തിൽ കയറണോ എന്ന്. കയറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് അതിൻ്റെ കഴുത്തിൻ്റെ വട്ടം കൂട്ടിയെടുക്കുക, ഒന്നും കൂടി മടക്കിയിട്ട് ഒന്ന് നീളം വീതി ഒന്നും കൂടിയും കൂട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യാണ്. ജസ്റ്റ് ഒന്നും കൂടി കുറച്ചും കൂടി നീളം അതുപോലെ തന്നെ അതിൻ്റെ വീതിയും ഒരു കണക്കൊന്നും നോക്കിയിട്ടൊന്നുമല്ല നമ്മൾ ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ട് കയറണുണ്ടോ നോക്കി അതിനനുസരിച്ച് ഒന്ന് നീളം വീതി ഒന്ന് കൂട്ടിയെടുത്താൽ ചെയ്താണ് കേട്ടോ. ഉണ്ടോ, അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ലവണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും അത് കയറും. നമ്മളിതൊന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കയറി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇട്ടിട്ട് ഒന്ന് കിട്ടുമ്പോൾ എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളത് കഴുത്തേക്ക് കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇടുമ്പോൾ കണ്ടില്ലേ, കറക്റ്റ് വയറിൻ്റെ ഭാഗം കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളമൊന്നും ദേഹത്തേക്ക് ആവില്ല. നമ്മളിപ്പോൾ ഈ ബോള് പോലെയുള്ള ഭാഗം നമ്മൾ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഇട്ടത്. നമ്മൾ പാത്രം കഴുകുമ്പോഴൊക്കെ നമുക്ക് അത് അപ്പുറത്തെ സൈഡ് ഉൾസൈഡിലേക്ക് ആകുന്ന രീതിയിൽ നമ്മൾ ഇടുകയാണെങ്കിൽ നമ്മൾ മേത്തേക്ക് വെള്ളമാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നമുക്ക് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം.